സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദൈവനാമത്തിൽ അനുഗ്രഹത്തിൻ്റെ ഒരു നോമ്പുകാലം നമ്മൾ പിന്നിടുകയാണ്. അനുഗ്രഹത്തിൻ്റെ നോമ്പുകാലം എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു ആശ്ചര്യം തോന്നും. എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ പറയുന്നത്? തീർച്ചയായും ഇങ്ങനെയല്ലേ പറയേണ്ടത്. ശുദ്ധമുള്ള നോമ്പേ, സമാധാനത്തോടെ വരിക എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ നോമ്പിനെ എതിരേൽക്കുന്നത്, വരവേൽക്കുന്നത്. തീർച്ചയായും നോമ്പ് നിയന്ത്രണത്തിൻ്റെ ഒരു കാലമാണ്. എന്നാൽ ഇക്കാലത്ത് നമ്മൾ തിരിച്ചറിഞ്ഞ വലിയൊരു സത്യമുണ്ട്. ഭക്ഷണത്തെ സംബന്ധിക്കുന്ന നിയന്ത്രണത്തെക്കാൾ ഒരു പക്ഷേ നമ്മളെ ഞെരുക്കത്തിലാക്കുന്ന മറ്റ് പല നിയന്ത്രണങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് അത് ലോകമാകെ പരക്കുന്ന ഒരു പകർച്ചവ്യാധിയുടെ ആശങ്കയുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായ ഒരു നിയന്ത്രണ കാലമാകുമ്പോൾ തീർച്ചയായും നോമ്പ് ഇത്തിരി കൂടി അർത്ഥവത്താവുകയാണ്. നിയന്ത്രണത്തിൻ്റെ കാലങ്ങളെ, ജീവിതത്തിൽ വന്ന് ഭവിച്ചേക്കാവുന്ന ഞെരുക്കത്തിൻ്റെ കാലങ്ങളെ സമാധാനത്തോടെ വരവേൽക്കാൻ ഓരോ വിശ്വാസിയെയും ഉള്ളാലെ ഒരുക്കുന്ന അനുഗ്രഹീത കാലം തന്നെയാണ് നോമ്പ്. നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരു പക്ഷേ അടച്ചിട്ട വീടിനകത്താവുക എന്ന് പറയുന്നത് ഒരു വലിയ വൈഷമ്യത്തിൻ്റെ കാലമാണ്. നമുക്ക് മലയാളികൾക്ക് സ്വന്തം നാട്ടിൽ അത്രയും ബുദ്ധിമുട്ടില്ല. കാരണം നമുക്ക് നമ്മുടെ വീടിൻ്റെ വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി തൊടിയിൽ കൂടി ഒന്ന് അടക്കാം. എന്നാൽ നഗരത്തിലൊക്കെ പാർക്കുന്നവർക്ക്, ഫ്ലാറ്റിൽ വസിക്കുന്നവർക്ക് അവരുടെ ഡോറ് അവരുടെ ലിമിറ്റായി മാറുമ്പോൾ സത്യത്തിൽ എന്തുമാത്രം വൈഷമ്യത്തിൽ കൂടിയാവും കടന്നു പോവുക. പക്ഷേ സമാധാനത്തോടെ വരിക എന്ന വിഷമ കാലഘട്ടങ്ങളെ എതിരേൽക്കാൻ, വരവേൽക്കാൻ നോമ്പ് നമ്മളെ ശീലിപ്പിക്കുകയാണ്. കർത്താവ് 40 രാവും 40 പകലും മരുഭൂമിയുടെ തീക്ഷ്ണതകളിൽ ആയിരുന്ന ആഹാരവും വെള്ളവും വരെ ഒരുപക്ഷെ ഉപേക്ഷിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ, പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുകയാണല്ലോ മരുഭൂമിയുടെ വിജനതകളിലേക്ക്. അവിടെ വച്ച് പരീക്ഷിക്കപ്പെടുകയാണ്. ഈ നോമ്പിൻ്റെ കാലത്തെ വായനകളെ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, തീർച്ചയായും കർത്താവ് ചെയ്തതും ഇനി ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളുടെയും ഒരു സൂചന. അങ്ങനെ ഞാൻ ചിന്തിക്കുവാൻ കാരണം, കൊത്തനെ ഞായറാഴ്ചയിൽ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് സൃഷ്ടിയുടെ ആദ്യഘട്ടത്തെ, ആദ്യ പുസ്തകം വെളിപ്പെടുത്തുന്ന അനുഗ്രഹീതമായ വാക്യങ്ങളെ ഒന്നുകൂടെ നമ്മൾ ഓർത്തെടുക്കുകയാണ്. ആലോചിച്ച് നോക്കിക്കേ, ജലപ്പരപ്പിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുക. കർത്താവിൻ്റെ കരുണയുടെ കണ്ണ് ഇന്ന് ജലപ്പരപ്പിൽ പ്രവർത്തിച്ച് മേത്തരം വീഞ്ഞായതിനെ മാറ്റിയ കൊത്തിനെ ഞായറാഴ്ചയിൽ തുടങ്ങി 40 ദിനം നോമ്പ് പിന്നിട്ട് ലാസറിൻ്റെ ശനിയാഴ്ചയിലേക്ക് എത്തുമ്പോൾ അവസാന
ഘട്ടം ഖബറിൽ പോകിയ ഓരോരുത്തരെയും വിളിച്ച് ഉയർപ്പിക്കുന്ന ദൈവശബ്ദം മുഴങ്ങുകയാണ്. ഇത്ര ധ്യാനപൂർണമായ പരിശുദ്ധാത്മാവിൻ്റെ ക്രമപ്പെടുത്തലാണ് നോമ്പിൻ്റെ ഈ കാലങ്ങൾ, അതിലെ വേദസന്ദർഭങ്ങൾ. അതിന് തൊട്ട് മുമ്പ് നമ്മൾ സമീപ ഞായറാഴ്ചയിലേക്ക് വരുമ്പോൾ പിറവിക്കുരുടന് കാഴ്ച കൊടുത്ത സന്ദർഭത്തെ ധ്യാനിക്കുമ്പോൾ ഒരുപക്ഷെ സൃഷ്ടിയുടെ ആറാം ദിവസത്തിൽ ഓദംസോയിൽ നിന്ന് മണ്ണെടുത്ത് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞ കരങ്ങളെ ഒരിക്കൽ കൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവൻ നിലത്ത് തുപ്പി മണ്ണ് കുഴച്ച് കൃഷ്ണമണി രൂപപ്പെടുത്തുകയാണ്. അപ്പോൾ സൃഷ്ടിയുടെ കർമ്മം നമ്മൾ മുമ്പ് ശ്രദ്ധിച്ചതുപോലെ ജലപ്പരപ്പിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രതിപ്രവർത്തിച്ചു എന്ന് വായിക്കുമ്പോൾ മുതൽക്ക് ആറാം ദിവസമായ അവസാന ദിവസത്തിലെ മനുഷ്യ സൃഷ്ടിയെ സൂചിപ്പിച്ച് ഇനിയും വരുന്നവനായ കർത്താവ് പൊതുവായ പുനരുത്ഥാനത്തിൻ്റെ നാളിൽ ഓരോ മൃതനെയും വിളിച്ച് ഉയർപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തെ ഓരോ വിശ്വാസിയും കേൾക്കത്തക്ക വിധത്തിൽ ലാസറിൻ്റെ തൻ്റെ പ്രിയനായ ലാസറിൻ്റെ ഭവനത്തിലേക്ക് പുനരുത്ഥാനവും ജീവനുമായ കർത്താവ് എഴുന്നള്ളി ചെല്ലുന്നത് നമ്മൾ തിരിച്ചറിയുകയാണ്. അവിടെയും മുഴങ്ങുന്നു, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. സഹോദരങ്ങളെ, നമുക്കറിയാം തമ്പുരാനെ പറ്റ അമ്മയിൽ തുടങ്ങുന്ന ഒരു വിശ്വാസം, അതിൻ്റെ വൈവിധ്യമാർന്ന ഇടപെടലുകൾ അല്ലേ. ആരുടെയെങ്കിലുമൊക്കെ വിശ്വാസം കർത്താവിലൂടെ വിവിധങ്ങളായ സൗഖ്യങ്ങളിലേക്കും വിവിധങ്ങളായ വിടുതലുകളിലേക്കും മനുഷ്യരാശിയെ കൊണ്ടുചെന്നെത്തിക്കുകയാണ്. ഇതിന് ഇടയ്ക്കുള്ള ഒരേ ഒരു ദിവസം വ്യത്യസ്തമായി നമ്മൾ കാണുന്നുണ്ട്. കുനിയായ സ്ത്രീയെ തേടി ചെല്ലുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ആരുടെയും വിശ്വാസം അവിടെ കർത്താവിനെ ക്ഷണിക്കുന്നതായി കാണുന്നില്ല. ആ വലിയ സ്നേഹം തേടി വന്നതാണ് നമ്മളെ, തേടി വരുന്നതാണ് നമ്മളിലേക്ക്. ആ വലിയ ബോധ്യത്തിലേക്കാണ് ഓരോ നോമ്പും നമ്മളെ വിളിച്ച് ഉണർത്തുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ കൊറോണ കാലവും അതിൻ്റെ വൈഷമ്യങ്ങളിലും ആശ്വാസവും സമാധാനവും നമുക്ക് ലഭിക്കുന്നത് നമുക്ക് വേണ്ടി വന്ന് നമുക്ക് വേണ്ടി വിവിധങ്ങളായ നിലകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ ഇടപെട്ട് നമുക്ക് വേണ്ടി സൗഖ്യങ്ങളും വിവിധ തരത്തിലുള്ള വിടുതലുകളും വിളിച്ചുണർത്തലുകളും നൽകിക്കൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരയാഗമായി തീർന്ന് ഉയിർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ച് അറിയുമ്പോൾ നോമ്പ് നമുക്ക് രക്ഷയുടെ ആയുധമായി മാറുകയാണ്. സത്താനെ 40 ദിവസമുള്ള പരീക്ഷയുടെ നാളുകളിൽ കൂടെ അതിജീവിച്ചുവെങ്കിൽ കുരിശ് മരത്തിന്മേലുള്ള തൻ്റെ യാഗത്തിൽ കൂടെ മരണത്തിൻ്റെ മേലും പാപത്തിൻ്റെ മേലും അവിടുന്ന് വിജയം വരിക്കുകയാണ്. ഉയർപ്പിലൂടെ മരണത്തിന്മേലും കുരിശുമരണത്തിലൂടെ പാപത്തിന്മേലും 40 ദിവസമുള്ള ഉപവാസത്തിലൂടെ പിശാചിൻ്റെ മേലും അവിടുന്ന് വിജയം വരിക്കുകയാണ്. ആ വിജയത്തിൻ്റെ വൈവിധ്യമാർന്ന അനുഭവതലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തട്ടെ. തീർച്ചയായും ആ വലിയ കൃപ എന്നും നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ ഈ ദുഷ്കരമായ കാലത്ത്
ദൂരത്തും ചാരത്തുമുള്ള നമ്മുടെ ബന്ധു മിത്രാദികൾ, ലോകത്താകമാനം ഒരു വല്ലാത്ത സമസ്യയിലായിരിക്കുന്ന മനുഷ്യകുലം മുഴുവനും കർത്താവിൻ്റെ നെഞ്ചകത്തോട് തങ്ങളുടെ കാത് ചേർത്ത് വയ്ക്കുവാൻ പരിശുദ്ധാത്മാവിടെയാക്കട്ടെ. അവിടെ നിന്ന് നമുക്ക് കേൾക്കുവാൻ സാധിക്കട്ടെ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമുക്ക് ആ വലിയ കരുണയിൽ തന്നെ അഭയപ്പെടാം. നമുക്ക് സൗഖ്യമായി സമാധാനമായി നമ്മളിലേക്ക് വന്ന ആഴമായ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കും ചേർന്ന് പാടാം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. ശ്രീ യേശു നാമം അതിശയനാമം എഴയെനിക്കിമ്പനാമം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആമേൻ.